ഉണ്ടോ സഖി, ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ. ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ആര് ആരോട് പറയുകയാ, ആര് ആരോട് ചോദിക്കുകയാ? രാജാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള്, രാജാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ പ്രിയപ്പെട്ടവളെ, എന്റെ കൽവിലൊരു പൂജയുണ്ട്, എന്റെ കൽവിലൊരു ആശയുണ്ട്, എന്റെ മനസ്സിലൊരു അഭിലാഷമുണ്ട്, ഒരു കുലം മുന്തിരി കഴിക്കാൻ എന്റെ കൽവിലാശയുണ്ട്. നിന്റെ കയ്യിലൊരു ദിർഹം എടുക്കാനുണ്ടോ? നിന്റെ കയ്യിലൊരു ദീനാർ എടുക്കാനുണ്ടോ? എന്റെ കൽവിലൊരു ആശയുണ്ട് മുന്തിരി തിന്നാൻ. അന്നേരത്ത് അവിടുന്ന് പറഞ്ഞു, അങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും യാചകനായൊരു ദീർഘവുമില്ലെന്നോ. അങ്ങാരാ, അങ്ങ് രാജാവ, ഈ നാട് ഭരിക്കുന്ന രാജാവ്, ഈ രാജ്യം ഭരിക്കുന്ന ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഒരു മുന്തിരി തിന്നാൻ ഒരു ദിർഹം കയ്യിലെടുക്കാനില്ലാത്ത വിധം യാചകനായി പോ രാജാവേ, യാചകനായി പോയോ രാജാവേ. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ ഭരണാധികാരികളെ പോലെ 100 രൂപ കിട്ടിയാൽ 80 രൂപ പോക്കറ്റിൽ വെച്ച് 20 രൂപ ജനോപകാരപ്രദമെന്ന് പറഞ്ഞ് ചെലവഴിക്കുന്ന പ്രഹസന നാടകങ്ങളുടെ ലോകമാണ് ഇന്നത്തെ ലോകം. സുബ്ഹാനല്ലാഹ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സഹോദരങ്ങളെ, ആ രാജാവ്, ആ രാജാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മഹാനവറുകൾ കണ്ടില്ലേ? പാതിരാത്രി സമയമായപ്പോൾ അവിടുന്ന് നിസ്കരിക്കുകയാണ്. അവിടുത്തെ ഭാര്യ പറയുകയാണ്, നിസ്കരിച്ച് നിസ്കരിച്ച് നിസ്കാരത്തിലൊരു സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ആ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. ലോകം മുഴുവനും കൂർക്കമ്പലി ചുറങ്ങിക്കിടക്കുന്ന സമയത്ത് രാജാവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ അവിടുന്ന് സുദീർഘമായ ഒരു സൂറത്ത് പാരായണം ചെയ്യുകയാണ്. وعذابا أليما يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ആ സൂറത്തിൽ നരകത്തെ പറ്റി പരാമർശിക്കുന്ന പരാമർശമാണ്. അല്ലാഹു പറയുകയാണ്, എന്റെ അടുക്കൽ ഭീകരമായ ശിക്ഷകളുണ്ട്. അല്ലാഹു വിശദീകരിച്ചു പറയുകയാണ്, ഈ ആയത്തങ്ങോട്ട് എത്തിയപ്പോൾ പൊട്ടിക്കരഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന രാജാവ് ബോധം കെട്ട് നിസ്കാരത്തിൽ വീഴുകയാണ്. അവിടുത്തെ ഭാര്യ പറയുകയാണ്, സഹോദരങ്ങളെ, ഞാനിതൊക്കെ പ്രസംഗിക്കുന്നുവെന്നല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു പാതിരാത്രി സമയത്ത് എന്റെ റബ്ബിനെ പേടിച്ച് എഴുന്നേറ്റ് നിസ്കരിച്ച് നരകത്തെ ചിന്തിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നഫ്സുകളോട് ചോദിച്ചു നോക്കുക. കണ്ടില്ലേ അബൂ സുലൈമാനു തറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു അർദ്ധരാത്രി സമയത്ത് ഞെട്ടിയങ്ങുണരുകയാണ്. ഞെട്ടി ഉണർന്ന മഹാനായ മാലിക് ബിനു ദീനാർ തങ്ങൾ അതാ വീട്ടിന്റെ ഒരു ഭാഗത്തെങ്ങനെ നിൽക്കുകയാണ്. സുബഹി ബാങ്ക് വിളിക്കുന്നതുവരെ ആ ഉറച്ച നൃത്തം തുടരുകയാണ്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ അർദ്ധരാത്രി സമയത്ത് ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ് നിന്നു. ഉറച്ച നൃത്തം എവിടം വരെ? സുബഹി ബാങ്ക് വിളിക്കുന്നതുവരെ ആ നൃത്തം അങ്ങനെ തന്നെ നിന്നു. അന്നേരത്ത് ചോദിച്ചു, ഭാര്യ ചോദിച്ചു, എന്തിനാണ് 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 ഈ പാതിരാത്രിയിൽ ഉറങ്ങാൻ വരാതെ
ഇങ്ങനെ ഈ ബെഡിന്റെ ചാരത്ത് എഴുന്നേറ്റ് ഒരേ നൃത്തം ഇങ്ങനെ നിൽക്കുന്നത് എന്തിനാണ്? സുബഹി വരെ നിന്നത് എന്തിനാണ്? അന്നേരത്ത് മഹാൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഞാനൊരു സ്വപ്നം കണ്ടുപോയി. എന്താണ് ഞാൻ കണ്ട സ്വപ്നം? എന്റെ ഭാര്യയല്ല, എന്റെ മക്കളെയല്ല, നരകം ഞാൻ സ്വപ്നം കണ്ടുപോയി. ആ നരകത്തിൽ കുറെ ചങ്ങലുകളും കൊളുത്തുകളും നരകവാസികളായ ആളുകളുടെ മേൽ ധരിക്കപ്പെടുന്നതായി ഞാനങ്ങ് സ്വപ്നം കണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പാതിരാത്രിയില്ല നരകത്തിന്റെ ഭീകരത ഇങ്ങനെ ആലോചിച്ച് എഴുന്നേറ്റ് ചിന്തിച്ചു നിന്നതാണ്. എനിക്കുറക്കം വന്നില്ല. എന്റെ ജീവിതത്തിൽ എന്നാണ് ഒരു രാത്രിയിലെങ്കിലും, എന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു രാത്രിയിൽ മോനെ എന്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ നരകത്തെ പേടിച്ചിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ എന്നോട് ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓരോരുത്തർ, നിങ്ങൾ കണ്ടോ, ഇമാമുല്ലാഹുമാരാന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, ഹനഫി മദ്ഹബിന്റെ ഇമാമാണ്. 40 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനാണ്. വലിയ ആലിമാണ്, സ്വാലിഹാണ്, ആബിദായ മനുഷ്യനാണ്. അവരുടെ ഇശാനസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഇങ്ങനെ ഒരൊറ്റ ഇരുത്തമാണ്. മുഅദ്ദിൻ വിചാരിച്ചു, എന്തു പറ്റി ഇമാം അവർക്ക്? സാധാരണയിൽ നിന്ന് വിപരീതമായി മുസല്ലയിൽ ഒരേ ഇരുത്തം ഇരിക്കുകയാണ്. ഇതെന്തു പറ്റിയതാ? ഇറങ്ങിവരാതിരുന്നപ്പോൾ മുഅദ്ദിൻ പള്ളിയുടെ വാതിൽ ഇങ്ങനെ ചാരിയിട്ടങ്ങ് മടങ്ങിപ്പോയി. കുറെ നേരം കഴിഞ്ഞിട്ടും ഇമാമ വഴികൾ പുറത്തിറങ്ങിയില്ല. അബൂ ഹനീഫ ഇമാം നിസ്കാരത്തിൽ നിന്ന് നിർവഹിച്ച അതേ മുസല്ലയിൽ അതേ ഇരുത്തം ഇരിക്കുകയാണ്. സുബ്ഹി ബാങ്ക് വിളിക്കാൻ വേണ്ടി മുഅദ്ദിൻ സാഹിബ് പള്ളിയിലേക്ക് കടന്നു വന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അബൂ ഹനീഫ ഇമാം അതേ ഇരുത്തം ഇരിക്കുകയാണ്. മെല്ലെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അല്ല ഇമാമുല്ലാഹം തങ്ങളെ, എന്തു പറ്റിയതാ? വല്ല രോഗവും പിടിപെട്ടോ? വല്ല വിഷമവും ഉണ്ടോ? അവിടുന്ന് ഇശാനസ്കരിച്ചിട്ട് വീട്ടിൽ പോയില്ലേ? ഇതുവരെ പോയില്ലേ? അന്നേരത്തെ മഹാനവറുകൾ ചോദിച്ചു, അല്ല, നിങ്ങൾ ഇതുവരെ വീട്ടിൽ പോയില്ലയോ? നിങ്ങൾ ഇതുവരെ പുരയിൽ പോയില്ലയോ? നേരത്തെ മുഅദ്ദിൻ പറഞ്ഞു, ഞാൻ നിസ്കാരം നിർവഹിച്ച് അവിടുന്ന് വരുന്നതും കാത്തു കുറെ നേരം പള്ളിയുടെ പുറത്ത് നിന്നു, പക്ഷേ അവിടുന്ന് വന്നില്ല. എന്തെങ്കിലും ഇബാദത്തിലായിരിക്കുമെന്ന് കരുതി ഞാൻ വാതിൽ ലോക്ക് ചെയ്യാതെ ഞാനൊന്ന് ചാരിയിട്ടിന്റെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ സുബഹി ബാങ്ക് വിളിക്കാൻ വന്നതാണ്, സുബഹിക്ക് ബാങ്ക് വിളിക്കാൻ വന്നതാണ്. ഇതുവരെ അവിടുന്ന് എഴുന്നേറ്റിട്ടില്ല, അവിടുന്ന് നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല. തങ്ങളെ, എന്തു പറ്റി തിങ്കളെ? നേരത്തെ ഇമാം അവർകൾ ചോദിക്കുകയാണ്, സുബഹിയോ, നിങ്ങൾ ഇതെന്താണ് പറയുന്നത്? സുബഹിക്ക് സമയമായെന്നോ? അതെ, സുബഹി ബാങ്ക് വിളിക്കാൻ വന്നതാണ് ഞാൻ, സുബഹി ബാങ്ക് വിളിക്കാൻ വന്നതാണ് ഞാൻ, സമയം സുബഹിയായിരിക്കുന്നു തങ്ങളെ. അന്നേരത്തെ ഇമാമുല്ലാഹം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാ, ഓ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ കൽബിലേക്കൊരു ആയത്ത്, ഞാൻ ഇന്നലെ ഇശാനസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നപ്പോൾ എന്റെ കൽബിലേക്ക് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെ ഓർമ്മ വരികയാ. ആ ആയത്ത് ചിന്തിച്ച് ഞാൻ ഇരുന്നു പോയതാ.
എന്റെ ഉറക്കം ഞാൻ മറന്നുപോയി, എന്റെ ഭക്ഷണം ഞാൻ മറന്നുപോയി, എന്റെ അത്താഴം ഞാൻ മറന്നുപോയി, എന്റെ വീട് ഞാൻ മറന്നുപോയി, എന്റെ നാട് ഞാൻ മറന്നുപോയി, ഞാൻ എവിടെയാണെന്ന് പരിസരബോധം പോലും നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ സുബഹിയുടെ സമയമായോ, സുബഹിയുടെ സമയമായോ? ആ സഹോദരൻ ചോദിച്ചു, തങ്ങളെ തങ്ങളെ, ഏത് ആയത്ത് ചിന്തിച്ചിട്ടാ ഇരുന്നേ, ഏത് ആയത്ത് ചിന്തിച്ചിട്ടാ ഇരുന്നേ? നേരത്തെ ഇമാമുകൾ പറയുകയാ, വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, ഫമൻ യഅമൽ മിത്ഖാല ദറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദറത്തിൻ ശറൻ യറ. ഒരു വട്ടമല്ല, ഒരു പാടുവട്ടം ഞാനും നിങ്ങളും കേട്ടിട്ടുള്ള ആയത്താണ്. എന്റെ കൽവിൽ ഇതുപോലെ ഒരു ചിന്ത ഇന്നു വരെ വന്നിട്ടില്ല. നിങ്ങളിൽ എത്ര ആളുകളുടെ കൽവിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്? സഹോദരങ്ങളെ, ഇത് ഞാൻ പ്രസംഗിക്കാനുള്ളതല്ല, എനിക്ക് ആലോചിക്കാനുള്ളതാണ്, എനിക്ക് ആത്മവിചാരണ നടത്താനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇമാമുറകൾ പറയുന്നു ആയത്തിന്റെ അർത്ഥം എന്താണ്. ഒരുവൻ അണുമണി തൂക്കമൊരാൾ നന്മ ചെയ്താൽ ആ നന്മയ്ക്ക് പ്രതിഫലം അവൻ കാണുന്നതാണ്. അണുമണി തൂക്കം ഒരാൾ തിന്മ ചെയ്താൽ ആ തിന്മയെ അവൻ കാണുന്നതാണ്. ഈ ആയത്ത് ചിന്തിച്ച് എന്ന് പറഞ്ഞാൽ, പാപം ചെയ്തവൻ നരകത്തിൽ, നന്മ ചെയ്തവൻ സ്വർഗത്തിൽ എന്ന ആദർശമുള്ള ആശയമുള്ള ആ ആയത്തിന്റെ വിശാലമായ തലങ്ങളിലേക്ക് ചിന്തിച്ച് ഇമാമുൽ അഅ്മ അബു ഹനീഫ റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, നേരം സുബഹിയാകുന്ന സമയം വരെ അവിടുന്ന് അങ്ങ് ചെലവാക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകമെത്ര ഭീകരമാണ്, നരകമെത്ര ഭീഭത്സമാണ്, ആ നാരകീയമായ അഗ്നികുണ്ടാരങ്ങളിൽ എനിക്കോ നിങ്ങൾക്കോ പ്രവേശിക്കാൻ കഴിയുമോ? മഹാന്മാര് പറയുകയാണ്, നരകത്തിൽ കറുത്തിരുണ്ട ഏഴ് ഗർത്തങ്ങളുണ്ട്, നരകത്തിൽ കറുത്തിരുണ്ട ഏഴ് ഗർത്തങ്ങളുണ്ട്. ഫീഹല്ല കാരിബുൽ ഹയ്യാതു ഖദ് തുരികാത് ജുലൂദുഹും കൽബിഗാ ലിദ്ദുഹമി വൽ ഹുമരി. നരകത്തിൽ ആരാ, നരകത്തിൽ കൂട്ടായിട്ടുള്ളതാരാ? ഭാര്യമാരല്ല, മക്കളല്ല, ഇന്ന് നമ്മുടെ തോളെ കൈയിട്ട് നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അല്ല നരകത്തിൽ കൂട്ടായിട്ടുള്ളത്. കറുപ്പും ചുവപ്പും കലർന്ന കഴുതകളുടെ തോലുകളുള്ള ഭീമാകാരന്മാരായ തേളുകളും പാമ്പുകളുമാണെന്ന്, തേളുകളും പാമ്പുകളുമാണെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് നരകത്തിൽ നമുക്ക് കൂട്ടുകാരായിട്ടുള്ളത്? കാളകളുടെ വലിപ്പമുള്ള തേളുകൾ, സുബ്ഹാനല്ലാഹ്, കാളകളുടെ വലിപ്പമുള്ള ഹയ്യാത് പാമ്പുകൾ, ആ പാമ്പുകൾ നരകത്തിൽ നമുക്ക് കൂട്ടുകാരായിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നരക ദുനിയാവിലെത്തി, ദുനിയാവിലെത്തി പറയും പടച്ചവനെ, എന്നെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആലോചിച്ചു നോക്കൂ,
ദുനിയാവിലെത്തി എന്ന് പറഞ്ഞാൽ നരകത്തിലെ തീയിൽ നിന്നും 70 ഇരട്ടിയല്ല, 70 ഒരു അംശമാണ് ദുനിയാവിലെത്തി. ആ ദുനിയാവിലെത്തി അള്ളാഹുവോട് സഹായം ചോദിക്കുകയാണ്, കാവൽ ചോദിക്കും, പടച്ചോനെ എന്നെ നരകത്തിൽ നീ പ്രവേശിപ്പിക്കല്ലേ അല്ലാഹ്. അങ്ങനൊരു നരകം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു മാർഗമാണ് എന്റെ കയ്യിലുള്ളത് സഹോദരങ്ങളെ, നിങ്ങളുടെ കൈകളിലുള്ളത് സഹോദരങ്ങളെ? നമ്മുടെ ഒരു സംവിധാനങ്ങൾക്കും നരകത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, നമ്മുടെ ഒരു സംവിധാനത്തിനും അള്ളാഹുവിന്റെ പണിഷ്മെന്റുകളെ ഓവർടേക്ക് ചെയ്യാൻ പറ്റൂല. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോപൊളിറ്റിക്കൽ സിറ്റികളിൽ ഒരു സിറ്റിയായ മദ്രാസ് എന്ന് പറയുന്ന മെട്രോപൊളിറ്റിക്കൽ സിറ്റിയിൽ അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴ പ്രവാഹങ്ങൾ പെയ്യുകയുണ്ടായി. 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 മണിക്കൂറല്ല, 10, 15 മണിക്കൂറ് ഇന്ത്യ രാജ്യത്തിന്റെ മെട്രോപൊളിറ്റിക്കൽ സിറ്റിയിൽ സിട്ടിയായ മദ്രാസിന്റെ ഹൃദയഭാഗത്ത് അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയപ്പോൾ മദ്രാസിൽ മെട്രോപൊളിറ്റിക്കൽ സിറ്റിയാണ്, അവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്, ആ സംവിധാനങ്ങൾക്കൊന്നും അവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ജനങ്ങൾ ചിന്നി ചിതറി, മെർസിഡീസ് ബെൻസ് കാറുകൾ, റോൾസ് റോയ്സ് കാറുകൾ, കോടികൾ വിലയുള്ള ഓടി കാറുകൾ മദ്രാസിന്റെ തെരുവുകളിൽ സോപ്പ് പെട്ടികൾ പോലെ ഒഴുകി നടന്നു. അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് പടച്ചവൻ പറഞ്ഞു, എന്റെ ഏതാവാണ്, എന്റെ ഏതാവാണ്, തടുക്കാൻ പറ്റുന്നവർ തടുത്തുകൊള്ളുക. അവിടെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, മിലിട്ടറി ഉണ്ടായിരുന്നു, DGP മാരുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയപ്പോൾ അവരുടെ ഒരു സംവിധാനങ്ങൾക്കും ഒരു ടെക്നോളജിക്കും അതിനെ തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഭീകരമായ നരകത്തെ തടുത്തു നിർത്താൻ എന്റെ കയ്യിലേത് പ്രൂഫാണ് ഉള്ളത് സഹോദര, വെടിയേറ്റാൽ കൊള്ളാൻ കഴിയാത്ത ബുള്ളറ്റ് പ്രൂഫ് ടെസ്റ്റുകൾ കണ്ടുപിടിച്ച ലോകത്തോട് ചോദിക്കുകയാ, അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സംവിധാനം എന്റെയോ നിങ്ങളുടെയോ കൈകളിലുണ്ടോ സഹോദരങ്ങളെ? ഹബീബായി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരേ ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. എന്താണ് ആ സംവിധാനം എന്നറിയുമോ? പാതിരാത്രി സമയമായപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയാ, പാതിരാത്രി സമയമായപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയാ, ലോകം മുഴുവനും കൂർക്കമ്പലി ചുറങ്ങിക്കിടക്കുന്ന നേരത്ത് അവൻ എഴുന്നേറ്റ് പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുകയാ, അല്ലാഹുവേ അല്ലാഹുവേ, ഞാൻ പാപിയ തമ്പുരാനെ, ഞാൻ മോശക്കാരനാ തമ്പുരാനെ, ഞാൻ തെറ്റുകാരനാ തമ്പുരാനെ, ഒരു നന്മയും എന്റെ ജീവിതത്തിലില്ല അല്ലാ, വാചക കസരത്തുകളല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല റബ്ബേ എന്ന് കൽബിന്റെ ഉള്ളിൽ നിന്നൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി, എന്നെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാ, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഅദബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വഅഫ്നാ ഖബ്ല ദാലിക. പടച്ചവനെ പടച്ചവനെ തമ്പുരാനെ, ചെയ്തുപോയ അപരാധങ്ങളുടെ മേൽ